ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ സംഘടനയായ എസ് ടി പിക്ക് വമ്പൻ പണി തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നു എന്ന് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയായ എസ് ഡി പി ഐ നിരോധിക്കാനുള്ള നീക്കവുമായി കേന്ദ്രം മുൻപോട്ട് പോകുന്നു എന്ന് തന്നെയാണ് പുറത്തുവരുന്നവരും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് സമീപിക്കാനായി കേന്ദ്രം ഒരുങ്ങുന്നു എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ പ്രധാനമായി പറയുന്നത് എസ് ഡി പി ഐയുടെ ആ ഒരു മുഖവും ഉപയോഗിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് വീണ്ടും ശക്തമായി തന്നെ അവർ സംഘടിക്കാനും പുനഃസംഘടിക്കാനും ഒക്കെ ഉള്ള സാധ്യതകളാണ് കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസം അതായത് ജനുവരി 26 കൊച്ചിയിൽ ഒരു യോഗം എസ് ഡി പി ഐ നടന്നിരുന്നു. ആ യോഗത്തിൽ അവർ തീരുമാനിച്ചത് എല്ലാ ജില്ലകളിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും റാലി നടത്തുവാനും ഒപ്പം തന്നെ ഞങ്ങൾ തിരിച്ചു വരും എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് റാലി നടത്താൻ അവർ ജനുവരി 26 കൊച്ചിയിൽ ചേർന്ന എസ് ഡി പി ഐയുടെ യോഗത്തിൽ തീരുമാനമായതായിട്ടാണ് അന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. എം കെ ഫൈസിയാണ് യോഗത്തിൽ ഈ ഒരു നിർദ്ദേശം മുൻപോട്ട് വെച്ചിരിക്കുന്നത്. അതായത് എസ് ഡി പി ഐയുടെ മറവിൽ പോപ്പുലർ ഫ്രണ്ടിനെ വീണ്ടും പുനഃസംഘടിപ്പിക്കുക, പുനരുജ്ജീവിപ്പിക്കുക, അവരെ ശക്തമാക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് എസ് ഡി പി ഐ മുൻപോട്ട് പോകുന്നത്. എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ഒരു ജിഹുയായി മാറുന്നു എന്നാണ് കേന്ദ്രം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നതെന്നാണ് സൂചന. ഏതായാലും സമാനമായ റിപ്പോർട്ട് തന്നെ മറ്റ് അന്വേഷണ ഏജൻസികൾ നൽകിയിരുന്നു. സിമി നിരോധിച്ച സമയത്ത് ആ സംഘടനയുടെ പ്രവർത്തകർ കേരളത്തിൽ യോഗം ചേർന്നായിരുന്നു. ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. സമാനമായ രീതിയിൽ തന്നെയാണ് എസ് ഡി പി ഐ അവരുടെ പോപ്പുലർ ഫ്രണ്ടിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള വലിയ ശ്രമം നടത്തുന്നു. ഒരുപക്ഷെ മറ്റു പേരുകൾ വന്നേക്കാം, ഇല്ലെങ്കിൽ എസ് ഡി പി ഐയുടെ ബാനറിൽ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് സജീവമായി സംഘടിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ഉയർന്ന ഫയലുകളെല്ലാം തന്നെ ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി താഴെ തട്ടിലുള്ള ഫയലുകളുണ്ട്. ആ ഫയലുകളെ ക്രോഡീകരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ എസ് ഡി പി ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇവരുടെ രഹസ്യമായിട്ടുള്ള സ്ലീപ്പർ സെല്ലുകളെയും മറ്റുള്ള അനുഭാവികളെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വീണ്ടും പോപ്പുലർ ഫ്രണ്ട് കരുത്തരാക്കുക. അതായത് പോപ്പുലർ ഫ്രണ്ട് എന്ന പേരിലല്ല, എസ് ഡി പി ഐയുടെ പേരിലോ അതല്ല എങ്കിൽ മറ്റ് സംഘടനകളുടെ പേരിലോ അത് ഉയർന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ നിലവിൽ എസ് ഡി പി ഐ വിവിധ ജില്ലകളിലടക്കം വലിയ റാലികൾക്കും മാർച്ചുകൾക്കും തയ്യാറെടുക്കുകയാണ്. ജനുവരി 26 സംബന്ധിച്ച് യോഗം നടക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും കേരളത്തിലാണ് ഈ പോപ്പുലർ ഫ്രണ്ടിനെ വീണ്ടും ശക്തിപ്പെടുത്താൻ അല്ലെങ്കിൽ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം എസ് ഡി പി ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ എസ് ഡി പി ഐയുടെ നേതാക്കൾ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച സമയത്ത് മൗനത്തിലായിരുന്നെങ്കിലും ഇപ്പോഴവർ പറയുന്നത് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേഡർമാരെ തങ്ങൾ സംരക്ഷിക്കുമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഒപ്പം തന്നെ അവർ പുതിയൊരു മുദ്രാവാക്യമാണ് ഇപ്പോൾ അണികൾക്കിടയിലേക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങൾ തിരിച്ചു വരും എന്നുള്ളൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഈ റാലികൾ എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജില്ലകളിലും റാലികൾ നടത്തുകയും അതിൽ വിദ്വേഷപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയുമായിരുന്നു. അങ്ങനെ ആളുകളെ ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും കീഴ്പ്പെടുത്തുക എന്നൊരു നയത്തിൻ്റെ ഭാഗമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ റാലികൾ. എനിക്ക് സമാനമായ രീതിയിൽ തന്നെ എസ് ഡി പി ഐയും റാലികളുമായി മുൻപോട്ട് പോകുന്നു. ഏതായാലും കേന്ദ്രം നൽകിയിരിക്കുന്ന നിരോധനത്തിനായി പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്, ഇന്ത്യ ഇസ്ലാമികവൽക്കരിക്കുക, ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനുള്ള പോപ്പുലർ ഫ്രണ്ട് ശ്രമമാണ് അതിനെ നിരോധനത്തിലേക്ക് നയിച്ചതെങ്കിൽ സമാനമായ വഴിയിൽ കൂടി രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐ നീങ്ങുന്നു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിൻ്റെ നടപടികളിലേക്ക് കടക്കേണ്ടത്. ഏതായാലും ഉടൻ തന്നെ അത്തരത്തിലൊരു നീക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. ന്യൂസ് ഡെസ്ക്.